മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഒട്ടേറെ പ്രതീക്ഷകൾ നൽകിയ അഭിനേത്രിയായ മീര വാസുദേവനാണ് ജെ ബി ജംഗ്ഷനിൽ നമ്മുടെ അതിഥിയായി വരുന്നത്. തന്മാത്രയിലൂടെ മലയാള പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ മീര മറ്റൊരു സിനിമയിലൂടെ മലയാളികളുടെ ചാരത്തേക്ക് എത്തുന്നു. മീരയെ നമുക്ക് ജെ ബി ജംഗ്ഷന്റെ വേദിയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യാം. മുംബൈ ജനിച്ച് തമിഴ് അയ്യങ്കാർ ഫാമിലിയിലുള്ള മീരയെ മലയാളികൾ കാണുന്നൊരു മലയാളിയായിട്ടാണ്. അപ്പം മീരയുടെ ഒരു പ്രൊഫൈൽ നോക്കിയാൽ മാത്രമേ മീര ഒരു മലയാളിയല്ല എന്ന് പ്രിസൈസ് ആയിട്ട് മനസ്സിലാവുള്ളൂ. അതർവൈസ് ഫോർ ഓൾ പ്രാക്ടിക്കൽ റീസൺസ് യു ആർ എ മലയാളി. എവരിബഡി വാണ്ട്സ് ടു നോ ഹൂ ഈസ് മീര വാസുദേവൻ. യു ആർ മീര വാസുദേവൻ. പക്ഷെ പല ആൾക്കാരും വാസുദേവ് വാസുദേവൻ എന്ന് ചുരുക്കി ചുരുക്കി വരികയാണ്. അത് അങ്ങനെ ആയിട്ടുണ്ട്, ബട്ട് ഐ തിങ്ക് ഇറ്റ് ഹാസ് ഓൺലി ബീൻ എ ബ്ലെസ്സിംഗ്. അപ്പം പുതിയൊരാളായിട്ട് മാറിയോ? പുതിയൊരാളെന്നില്ല, ഐ ആം സ്റ്റിൽ ദ സെയിം പേഴ്സൺ. പക്ഷേ ഐ ഹാവ് മെച്യോർഡ് ഇൻ ടു എ മച്ച് ബെറ്റർ വേർഷൻ ഓഫ് മൈ സെൽഫ്. ആൻഡ് ഞാൻ വളരെ പ്രൗഡാണ് ദാറ്റ് ഐ ഹാവ് മെയ്ഡ് ദാറ്റ് എഫേർട്ട്. ഞാൻ ആ എഫേർട്ട് ചെയ്തിട്ടുണ്ട് ടു എന്നെ ഞാനായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ഞാൻ ഈ ചേഞ്ചസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ഐ ആം വെരി വെരി അപ്രീഷിയേറ്റീവ് ഓഫ് മൈ സെൽഫ് ഫോർ ദാറ്റ് എഫേർട്ട്. മീര ഒരുപാട് കാലത്തിന് ശേഷം മീര വീണ്ടും മലയാള സിനിമയിലേക്ക് എത്തുകയാണ്, ചക്കരമാവിൻ കൊമ്പത്ത് എന്നുള്ള സിനിമയായിട്ട്. ഇത് യഥാർത്ഥ മീരയാണോ? ആക്ച്വലി ഞാൻ ഈ പടത്തിൽ ഐ എം വെരി എക്സൈറ്റഡ്. എനിക്ക് വളരെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ഈ പടത്തിനെ കുറിച്ച്. കാരണം ഈ പടത്തിൽ എനിക്ക് ഒരു ഡിഫറെന്റ് റോളാണ്. എന്നാൽ ഈ പടത്തിൽ ഞാനൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള അമ്മയാണ്. ഈ കഥാപാത്രത്തെ കുറിച്ച് പറയാൻ വേണ്ടി ഒരാൾ വരുന്നു നോക്കാനാണ്. നെഗറ്റീവ് ഷെയ്ഡിലാണ് ശരിക്കും ചക്രമാൻ കൊമ്പത്തിലെ ചേച്ചി ചെയ്തിട്ടുള്ളത്. പക്ഷെ ചേച്ചിയുമായിട്ടുള്ള ഒരു പരിചയത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളൊരു നമ്മുടെ കോൺവെർസേഷൻ വഴി എനിക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റിയത് ഏറ്റവും പോസിറ്റീവ് വൈബ് തരുന്ന ഒരു വ്യക്തിയാണ് മീര ചേച്ചി. അതായത് ഒരിക്കലും ആ നെഗറ്റീവ് ഷെയ്ഡ് ചേച്ചി എങ്ങനെ ചെയ്തു എന്നുള്ളതാണ് ശരിക്കും എൻ്റെ ഡൗട്ട്. അത് പ്രേക്ഷകർക്കും അത് തീർച്ചയായിട്ടും ഫീൽ ചെയ്യും. പിന്നെ തന്മാത്രയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഒരു 6 വർഷത്തിന് ശേഷമുള്ള ഒരു കംപാക്ക് ആണ് മീര ചേച്ചിയുടെ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇനിയൊരു ഫുൾ ഓൺ ചേച്ചി സെറ്റിൽ ആയത് ഞങ്ങൾക്ക് അറിയാം. അപ്പോൾ അത് പ്രേക്ഷകർക്കും കൂടി അത് അറിയാനുണ്ട്. അതിനുപരി ഇനിയും ഫുൾ ഓൺ ഫുൾ മലയാളത്തിൽ ഉണ്ടാവില്ലേ എന്നുള്ളൊരു പ്രോമിസിങ് ഞങ്ങൾക്ക് എന്തായാലും തരണം. അപ്പോൾ അതിനെക്കുറിച്ച് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? മീര ഒരു നെഗറ്റീവ് ട്രേറ്റ് ഉള്ള അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഷെയ്ഡുള്ള ഒരു അമ്മയുടെ റോളിലേക്കാണ് ഡോക്ടർ ലൂസി. ഒരു അമ്മേന്ന് പറഞ്ഞ പിന്നെ ഡെഫിനറ്റ്ലി സ്ട്രിക്റ്റ് ആണ് ഞാൻ, ബട്ട് എന്റെ കുട്ടിയുടെ ഞാൻ ഫ്രണ്ടാണ്. അതാ എനിക്ക് ഏറ്റവും പക്വതയുള്ളത്. എന്റെ കുട്ടി ഇപ്പൊ 3 ഇയേഴ്സ് ആണ്. അപ്പോ അവന്റെ കൂടി സംസാരിക്കണം, അവന്റെ കൂടി ഒരു നല്ല റിലേഷൻ ബിൽഡ് ചെയ്യണമെങ്കിൽ ഐ ഓൾസോ ഹാവ് ടു ബി ലൈക്ക് എ ചൈൽഡ്. ഞാനും കൂടി അവന് പോലെ ഒരു കുട്ടിയെ പോലെ ഉണ്ടാവണം. ഏനോ ഞാനും അവന്റെ കൂടി കളിക്കും, ഞാനും അരിഹവും ഫുട്ബോൾ കളിക്കും, ഞങ്ങള് എന്തെങ്കിലും ചെയ്യും. ഞങ്ങള് വീട്ടിൽ ഏനോ ഈ ചെറിയ ചെറിയ ഗെയിംസ്, സ്റ്റോൺസ് ത്രോയിങ്, ബലൂൺസ് ചെയ്ത് ഇങ്ങനെ, ഐ മീൻ ഐ ജസ്റ്റ് ലവ് ടു ഹാവ് ഫൺ. അറിയാന്റെ ആ പ്രായത്തിലേക്ക് എത്തുകയാണ്. അതിനിടയിൽ ഇങ്ങനെ ഒരു സിനിമ, ഈ സിനിമ എനിക്ക് തോന്നുന്നു കുറെ കാലമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു അല്ലേ? പക്ഷേ ഞാൻ ഒരു കോൺഫറൻസിലേക്ക് പോയി ഇൻട്രിവാൻഡ്രം, ഓൾ ഇന്ത്യ വിമൻ പോലീസ്, അവരുടെ ഒരു കോൺഫറൻസ് ആണ് അത്. അതിൽ ആസ് എ മോട്ടിവേഷണൽ സ്പീക്കറായി എന്നെ ഇൻവൈറ്റ് ചെയ്തതാ ടു സ്പീക്ക് അബൌട്ട് വിമൻസ് എംപവർമെന്റ്. അപ്പോൾ അതിൽ എനിക്ക് ഒരു ദാറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റി. എനിക്ക് അവരോട് സംസാരിച്ചിട്ട് ഹൗ ദീസ് ഓൾറെഡി എംപവേർഡ് പവർഫുൾ വിമൻ ആൻഡ് അവരുടെ മുന്നിൽ നിന്നിട്ട് ഐ ഹാവ് ടു ടോക്ക് അബൌട്ട് വിമൻ എംപവർമെന്റ് അവരുടെ മുന്നിൽ. ഐ മീൻ ഐ ഫെൽറ്റ് ലൈക്ക് ഓ മൈ ഗോഡ്, ഇവരാണ് എൻ്റെ ഇൻസ്പിറേഷൻ ആൻഡ് ഐ ഹാവ് ടു ഇൻസ്പയർ ദം. അപ്പോൾ ഇറ്റ് വാസ് എ മാറ്റർ ഓഫ് ഗ്രേറ്റ് പ്രെസ്റ്റീജ് എനിക്ക്. അപ്പം എനിക്ക് ரொம்ப സന്തോഷമാ ഇരുന്നത് അന്ന് മാതിരി ഒരു ഇടത്തിൽ അന്ന് മാതിരി ഒരു മേടെ കടിച്ചതുക്ക്. അപ്പോൾ ഞാൻ ടോണിയെ മീറ്റ് പണേ അതുക്ക് 2 വർഷത്തിക്ക് അപ്പുറം. ദാറ്റ് വാസ് ഇൻ നവംബർ 2015. ഓക്കെ. ആൻഡ് ഐ ഹാവ് ടു ബി ഓണസ്റ്റ്, ഐ വെയ്ഡ് അബൌട്ട് 86 കിലോസ്, 87 കിലോസ്. കുട്ടിയുടെ ഡെലിവറിക്ക് കൊഞ്ചം മാസത്തിക്ക് അപ്പുറം അത്. ആൻഡ് അതുക്കപ്പുറം ടോണി വന്ന് എന്നെ കോൾ പണ്ണാർ ഇൻ 2016 ജാനുവരിയിൽ എന്നെ കോൾ പണിട്ട് സൊന്നാർ, ഇന്ന് മാതിരി മീര എൻ്റെ ഇങ്ങനെ ഒരു പടമുണ്ട്, ഈ പടത്തിൽ നിങ്ങൾ തന്നെ പെർഫോം ചെയ്യണമെന്ന് എനിക്ക് വളരെ ഇഷ്ടമുണ്ട്, പ്ലീസ് ഐ ഓൺലി വോണ്ട് യു ടു ഡു ദിസ്, നിങ്ങളാണ് ഇത് ചെയ്യണമെന്ന്. ഓ ഐ സെഡ് ബട്ട് ടോണി അതെല്ലാം ശരി, ബട്ട് ഐ ആം ഹാഫ് സൈസ്.
നിങ്ങൾ കണ്ട മീര ഇപ്പൊ ഞാൻ അതിന്റെ ഹാഫ് സൈസ് ആണ്. അത് ഓക്കെ ആണോ നിങ്ങൾ? ഈ സൈഡ് അതെല്ലാം പെർഫെക്റ്റ്ലി ഓക്കെ ആ. I just want you to be a part of it. And 86 grill in etrayil ketti 64 le 86 to 64 nen nokatte kanichu oh yeah my good god yeah oh wonderful you got this clipping 86 kilo ulla meera yeah idukku vena parthavana kada jeevathile that's my son 86 kilo ulla meera da ippa ee korathilekku maathirikkunu yes if I can nan enikku cheyan pattillengil aarengilum cheyam anybody can do this avu motivation ullathu ullilulla oru sambhavana yes it's something inside you actually yes my greatest motivation and ende greatest motivation and toniyod paranjappol idha njan ee roopathil ninnu ee roopathilekku maari ennu paranjappolum ee didn't have any problem about that alle no oru prashnam illa not at all adana prashna oru character ne aanu adeyathine vendathu adhe adhe ee chakramavin kombathinte samvidhayan നമ്മളോട് സംവദിക്കാൻ വേണ്ടി വരുന്നുണ്ട്. നല്ലൊരു ഹോംലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു ചക്രമാൻ കമ്പത്തിൽ എന്ന് മീര പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ പെൺകുട്ടികൾ അല്ലെങ്കിൽ നടിമാർ സുരക്ഷിതരാണോ അല്ലയോ എന്നുള്ള ചോദ്യം തന്നെ ഉന്നയിക്കപ്പെടുന്ന കാലത്ത് മീര ആഗ്രഹിക്കുന്ന ഒരു ലൊക്കേഷൻ അറ്റ്മോസ്ഫിയറും ഇനിയെ വരാൻ പോകുന്ന സിനിമകളിൽ മീര ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറും എന്തായിരിക്കും എന്നുള്ളത് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ഈ സിനിമയുടെ ലൊക്കേഷൻ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു മീര. ഓ സോ ഫ്രണ്ട്ലി സോ ഫ്രണ്ട്ലി. എത്ര ഓൾമോസ്റ്റ് ഒരു ഫാമിലി പോലെ ഉണ്ടായിരുന്നു എനിക്ക്. ആൻഡ് അപ്പോൾ ജസ്റ്റ് 1 week ആണ് എൻ്റെ അവിടെ വർക്ക്. പക്ഷെ അവിടെ പോയി എത്തിക്കഴിഞ്ഞ പിന്നെ എല്ലാവരും എന്നോട് അത്ര അഫെക്ഷനായിട്ട് അത്ര സ്നേഹപൂർവ്വം എന്നോട് ബിഹേവ് ചെയ്തു, എന്നെ വളരെ കംഫർട്ടബിൾ ആക്കി. ആൻഡ് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. എനിക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിലേക്ക് തിരിച്ചു വന്നപ്പം വല്ല മാറ്റം ഫീൽ ചെയ്തോ? ഓൺലി ഞാൻ എപ്പോഴും എല്ലാം പോസിറ്റീവ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ലാക്ക് ഒന്നും തോന്നിയിട്ടില്ല. ബട്ട് ഐ സോ ഇറ്റ് ആസ് എ ന്യൂ അഡ്വെഞ്ചർ. എൻ്റെ ലൈഫിൽ ഒരു പുതിയ അഡ്വെഞ്ചർ ആണ്, ഒരു പുതിയ ഫേസ് ആണ്. അങ്ങനെ ഞാൻ അതിനെ കണ്ടു. ആൻഡ് ദെൻ ദാറ്റ് ഈസ് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് പോയി അതിനു വേണ്ടി. ആൻഡ് ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ എനിക്ക് കൂടുതൽ സ്നേഹം കിട്ടി. ആൻഡ് ഇതൊരു ക്യാരക്ടർ കണ്ടിട്ട് ഐ ആം വെരി ഷുവർ എല്ലാവരും ഷോക്കായി പോവും. ഇങ്ങനെ കൂടി ഒരു റോൾ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് പീപ്പിൾ വിൽ ബി സർപ്രൈസ്ഡ്. മീരയെ കുറിച്ച് മലയാള പ്രേക്ഷകർക്ക് ചില ഇമേജസ് മനസ്സിലുണ്ട്. എന്താ ചില പ്രത്യേകിച്ച് മീരയുടെ ചില ക്യാരക്ടേഴ്സ് മുൻ സിനിമകളിലെ പ്രത്യേകിച്ച് തന്മാത്ര എന്നുള്ള പടത്തിലെ ക്യാരക്ടർ വളരെ സ്ട്രോങ് ആയിരുന്നു. അതുകൊണ്ട് ഒരു പലപ്പോഴും ആ ഒരു സിനിമ വെച്ചിട്ടായിരിക്കും പലപ്പോഴും ആൾക്കാർ താരതമ്യം ചെയ്യാൻ പോകുന്നു. നോക്കുക, നമുക്ക് എന്തായാലും ഈ സിനിമയിലെ പ്രൊട്ടഗോണിസ്റ്റ് ആയിട്ട് ഒരാളെയും കൂടെ നമുക്ക് കൊണ്ടുവരണം, നായകനെ കൊണ്ടുവരാം. തന്മാത്ര മൂവിയിൽ മീര ഭയങ്കര സൂപ്പർ ആയിട്ട് അഭിനയിച്ചു, അതും ലാലേട്ടൻ്റെ കൂടെ. ഇറ്റ് വാസ് റിയലി എക്സ്പീരിയൻസ്. ആക്ച്വലി എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാ ജനങ്ങളും അത് ഏറ്റെടുത്തു. ഇപ്പോഴും മീരയ്ക്ക് ഒരു ഒരു ബ്രാൻഡ് വാല്യൂ സ്റ്റിൽ ഇറ്റ്സ് ഗോയിങ് ഓൺ വിത്ത് തന്മാത്ര. ആ സമയത്ത് ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ച എക്സ്പീരിയൻസ് ഒക്കെ മീര പല ഇൻ്റർവ്യൂസിലും ഞാൻ കേട്ടിട്ടുണ്ട്. ഇറ്റ്സ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ ആക്ച്വലി. ഐ ജസ്റ്റ് വോണ്ടഡ് ടു നോ മീരയുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു എൻ്റെ കൂടെ അഭിനയിച്ചപ്പോൾ ചക്രമാവൻ കുമ്പത്തിൽ. കിഷോറിനെ കണ്ട എപ്പോഴും അവരെപ്പോഴും സ്മൈൽ ചെയ്തോണ്ടേയിരിക്കും. എന്തായാലും എന്തൊരു പ്രശ്നമായാലും അവർ എപ്പോഴും സ്മൈൽ ചെയ്യും. ഇനോ അത് അവരുടെ പേഴ്സണാലിറ്റിയിൽ വളരെ ഇറ്റ്സ് എ വെരി അട്രാക്റ്റീവ് പാർട്ട് ഓഫ് ഹിസ് പേഴ്സണാലിറ്റി. അവർ എല്ലാവരും അങ്ങനെ അവർ എല്ലാവരുടെ ഹാർട്ട്സ് ക്യാപ്ചർ ചെയ്യും അവർ വിത്ത് ഹിസ് സ്മൈൽ. ആൻഡ് അവർ വളരെ പോപ്പുലർ ആഡ് മോഡലാണ്. അപ്പോൾ അവർ നല്ല പേഴ്സണാലിറ്റി ഉണ്ടാവും, നന്നായിട്ട് ഡ്രസ് ചെയ്യും. സോ yeah definitely angane personality nukanda it was a superb match padathinu vendi because he also plays a doctor and mukha parnanchal tanmathrayile oru superstar aayittulla mohanlalinte kooda yokke chesham abhinichu chesham idheyathine porulla aa oru range lonnu illatha swabhavikamayittu idheyathilode abhinikkumbol endu വേണമെങ്കിൽ പിന്നെ മീരയ്ക്ക് വേണം പറയാം ഓ ലാലേട്ടൻ്റെ കൂടെയൊക്കെ അഭിനയിച്ച ആളാണ് ഞാൻ. ഞാൻ വളരെ ഹാപ്പിയാണ് എനിക്ക് കിഷോറിൻ്റെ കൂടി വർക്ക് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ആൻഡ് കിഷോർ നല്ല പെർഫോമറാണ്. ആൻഡ് ഞാൻ വളരെ ഹോപ്പ്ഫുള്ളാണ് ദാറ്റ് അവർ ഇനിയും നന്നായിട്ട് ആക്ടിങ് ചെയ്യും, ഇനിയും നല്ല ഓഫേഴ്സ് അവർ കിട്ടും. ഡെഫിനറ്റ്ലി ഹി വിൽ ഡു വെൽ. ഒരുപാട് ഓഫേഴ്സ് കിഷോറിന് കിട്ടട്ടെ, അതാണ് മീരയുടെ പ്രാർത്ഥന. മീരയുടെ ഒരുപാട് എന്താ പറയണ്ടേ ഉയർച്ച താഴ്ച വോളറ്റൈലായിട്ടുള്ള സിറ്റുവേഷൻ ഇവിടെയൊക്കെ ഒരുപക്ഷെ മീരയ്ക്ക് താങ്ങായി നിന്നിട്ടുള്ള അപൂർവം ചില ആൾക്കാരുണ്ടായിരിക്കും. അതിൽ ഒരാളെ ഞാൻ കൊണ്ടുവരാം, വരട്ടെ, ആരാന്ന് നോക്കിയോളൂ. ഗസ് ചെയ്യുവാണെങ്കിൽ
How are you? I know you'll be busy with your promotions. You're making your comeback with this new movie. I know you'll rock. I still can't believe my little chubby girl is transformed into this beautiful woman. Your movie will be a success and you'll rock as ever. Okay, all the best, Kanna. All the best. മൈ മമ്മി ഈസ് വെരി കോൺഷ്യസ്, മമ്മി ഭയങ്കര കോൺഷ്യസ് ആണ്. മമ്മി ഒരിക്കലും ഓരോ ഇന്റർവ്യൂ കൊണ്ടുവരില്ല ഇല്ല. പക്ഷെ മമ്മി എനിക്ക് വളരെ അഡ്വൈസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും ഫസ്റ്റ് അഡ്വൈസ് അമ്മയാണ് എനിക്ക് കൊടുത്തത്. അമ്മ പറഞ്ഞു എപ്പോഴും പേഴ്സണലും പ്രൊഫഷണലും സെപ്പറേറ്റ് ആയിട്ട് വെക്കണം, ഒരിക്കലും അത് മിക്സ് ചെയ്യരുത്. ഷി ടോട്ട് മീ ദിസ് വെരി ക്ലിയർലി. മാഡം ഉപദേശങ്ങളൊക്കെ ശരിയായിരിക്കാം, പക്ഷേ ആ ഉപദേശം പ്രാവർത്തികമാക്കാൻ വേണ്ടി മീര യു ഹാവ് ടു സ്ട്രഗിൾ ആക്ച്വലി. യെസ്, ഇൻ ഓർഡർ ടു ഇംപ്ലിമെന്റ് ഹർ അഡ്വൈസ് ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി. ഞാൻ എനിക്ക് ഒരു വൺ തിങ് ഞാൻ വളരെ ക്ലിയർ ആണ്. ഐ ടേക്ക് ദി അഡ്വൈസ് ഓഫ് പീപ്പിൾ. എനിക്ക് വേണ്ടി ആരാർ എൻ്റെ വേഴ്സ്റ്റ് ടൈംസ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ, എൻ്റെ ലോവസ്റ്റ് ടൈംസിൽ ആർ എൻ്റെ കൂടി നിന്നിട്ടുണ്ടോ, എന്നെ ഒരുമിച്ച് പിടിച്ച് യുനോ പീപ്പിൾ ഹൂ എന്നെ ആർ താങ്കിരിക്കാങ്കളോ അവങ്ങളുടെ ഷോൾഡേഴ്സിൽ അവങ്ക സൊല്ലത് നാ എപ്പവുമേ മനസ്സിൽ വെച്ചുപ്പേൻ. അവങ്ക സൊല്ലത് എല്ലാമേ നാ എന്നോട് മനസ്സിൽ വെച്ചുപ്പേൻ, അത് നാ ഇംപ്ലിമെൻ്റ് പണുവേൻ. വേറെ യാർ വേണാലും എന്നെ വേണാലും പേസിക്കിട്ടോ. ഇന്ന് ഒരു വിഷയം ഇരിക്ക്, ചില പേർ നമ്മൾ മതിപ്പാങ്ക, ചില പേർ നമ്മൾക്ക് അൻപ് കൊടുപ്പാങ്ക, ചില പേർ കൊടുക്ക മാട്ടാങ്ക. കൊടുക്കാതെ വാങ്ങല നാം ഒന്നും പണ മുടിയാതെ ഒരുവേളെ അവങ്ങളെ മീറ്റ് പണി അവങ്ക കൂടെ കൊഞ്ചം പേസി അവങ്ങളുടെ മനസ്സെ മാത്തലാം, മാത്ത ട്രൈ പണലാം. മുടിഞ്ചാ ശരി, മുടിയിലെന്നാലും ശരി, ദ ലൈഫ് ഗോസ് ഓൺ, വേൾഡ് ഗോസ് ഓൺ. ഐ എം ഗോയിങ് ടു കണ്ടിന്യൂ റിമൈനിങ് ഹാപ്പി ബിക്കോസ് ഐ ഹാവ് ദീസ് വണ്ടർഫുൾ പീപ്പിൾ അറൗണ്ട് മീ. എൻ്റെ സൈഡിൽ ഇത്ര സൂപ്പർബ് ആൾക്കാരുണ്ട്, അതിനെ കണ്ടിട്ട് എൻ്റെ മനസ്സ് സന്തോഷപ്പെടുന്നു. നന്നായിരിക്കണു മീര, ഇതുപോലുള്ള അമ്മമാര് ആണ് നമ്മുടെ പല കലാകാരന്മാരുടെയും കലാകാരികളുടെ പിന്നിലുള്ള ശക്തി. സിനിമയൊക്കെ That is my sister. അത് എൻ്റെ അനിയത്തിയാണ്. അതെന്റെ ഓഫ് കോഴ്സ് ഈ അനിയത്തിയാണ് മീരയ്ക്ക് ഒരു മോട്ടിവേഷൻ ആയത്. യെസ് ഡെഫിനറ്റ്ലി. അപ്പോ ആ ഷൂട്ടിംഗിന്റെ സമയത്ത് ഞാൻ അവളുടെ കൂടി പോവും. ചെറിയ കുട്ടിയാണ് അവൾ പാവം. ആൻഡ് അവളുടെ ഷൂട്ടിംഗ് എവറി നൈറ്റ് ഉണ്ടാവും, ഫുൾ നൈറ്റ്സ് പോവും ആ ഷൂട്ടിംഗ്. ഞാനൊരു സൈഡിൽ പോയി ഞാൻ ഉറങ്ങിപ്പോവും. പക്ഷെ പാവം അവൾ കുട്ടി, അവൾ അവിടെ സെറ്റിൽ നിന്നിട്ട് ഇങ്ങനെ ഫുൾ എനർജി ഡൗൺ ആയിട്ട് ഷീവിൽ അവൾ അങ്ങനെ നിന്നിട്ടിരിക്കും പാവം. ഓർമ്മ ചെന്ന കുഴന്തത് എനിക്കും സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത്. അപ്പോഴാണ് ആ ഫീലിംഗ് തുടങ്ങിയത് എന്റെ മനസ്സിൽ. ബിക്കോസ് അപ്പോ ഷൂട്ടിങ്ങിന് വേണ്ടി ഞാനും അമ്മയും പോവും. ആൻഡ് എൻ്റെ സിസ്റ്ററിനെ കണ്ടിട്ട്, ഉർമ്മില മാത്തോൻകർ മാമിനെ കണ്ടിട്ട്, സൽമാൻ ഖാൻ സാറിനെ കണ്ടിട്ട്, അവരെല്ലാവരെയും കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ദാറ്റ് ഐ തിങ്ക് എനിക്ക് ഇതാണ് ചെയ്യണം. കാരണം ഞാൻ സ്കൂളിൽ ഉണ്ടാകുമ്പോൾ കോളേജിൽ ഉണ്ടാകുമ്പോൾ ഞാൻ ഡ്രാമയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ ചെറിയ ചെറിയ ഡ്രാമാസ് എല്ലാം കൂടി ഞാൻ ഡിറക്റ്റ് ചെയ്തിട്ടുണ്ട്. ബിൽഡിങ്ങിൻ്റെ ഫംഗ്ഷനിലെല്ലാം ഡാൻസ് എല്ലാം ആടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ വിഷയങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോൾ ഞാൻ ആലോചിച്ചിട്ടില്ല എങ്ങനെയാണ് ഒരു കരിയറായിട്ട് ഞാനിത് ചൂസ് ചെയ്യുമെന്ന്. ഈ മോഡലിംഗിന്റെ രംഗത്തോടെയാണ് ഒരുപക്ഷെ മീര ഈ പറഞ്ഞ സിനിമയുടെ വലിയൊരു മായാ പ്രപഞ്ചത്തിലേക്ക് കടന്നു വരുന്നത്. ഇത് പ്രഹ്ലാദ് കക്കർ സാറിന്റെ ഡയറക്ഷൻ ആണ്. ആൻഡ് എന്റെ ഫസ്റ്റ് റെക്കഗ്നൈസ്ഡ് ആഡ് ആണ്. ഐ മീൻ ഈ ഒരു ആഡിന് ശേഷം, ഈ ആഡിന്റെ ആദ്യം ഞാൻ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 500 ഓഡിഷൻസ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും ഞാൻ റിജക്റ്റ് ആയി. കാരണം ഞാൻ എന്റെ അമ്മയും അച്ഛനുണ്ടെയും ഒരു ഫെയ്ത്ത് കണ്ടിട്ടുണ്ട്. ദേ ഹാവ് എ ലോട്ട് ഓഫ് ഫെയ്ത്ത് ഇൻ മീ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അമ്മ എങ്ങനെ, ഹൗ വെൽ ഷീ സ്പോക്ക് ഓഫ് മീ. അമ്മ ഒരു ഇന്ദിരാഗാന്ധിയെ പോലെയാണ്, ഭയങ്കര ഷീ ഈസ് മൈ സപ്പോർട്ട്. അമ്മയാണ് എന്റെ റോക്ക്, ഏനോ അമ്മയാണ് എന്റെ ഇൻസ്പിരേഷൻ. അപ്പോ അമ്മയും അച്ഛനും അങ്ങനെ ഉള്ള ഒരു ഫെയ്ത്ത് ഉണ്ട് എന്നോട്. അതാ ഞാൻ ഓരോ പ്രാവശ്യം എപ്പോഴും എന്ത് ഞാൻ എന്തൊരു തെറ്റ് ചെയ്താലും അമ്മ എന്നെ പിന്നെ വിളിച്ചിട്ട് എന്നോട് മമ്മി സംസാരിക്കും. എന്നോട് എന്റെ മനസ്സിലാക്കും എങ്ങനെ നീ ചെയ്തു, അത് നീ ചെയ്തില്ലെങ്കിൽ അത് ബെറ്റർ ആയിട്ടുണ്ടാവും, നെക്സ്റ്റ് ടൈം ട്രൈ ടു ചേഞ്ച് ഇറ്റ്. അങ്ങനെ മമ്മി എപ്പോഴും പറയും. മമ്മി ഒരിക്കലും നെഗറ്റീവ് പറയില്ല എന്റെ മമ്മി.
ഷീ വിൽ നെവർ പുട്ട് മീ ഡൗൺ എന്നെ എന്നെ യാരും മുന്നാടിയും കീഴ കാമിക്കവേ മാട്ടാങ്ക എന്നോട് അമ്മ എപ്പോവുമേ എന്നെ വന്ന് മേലെതാ കാമിപ്പാങ്ക നോ മാറ്റർ വാട്ട് അതാണ് ഞാനും എൻ്റെ അമ്മേന് പഠിച്ചത് 500 ഓഡീഷൻസിൽ പോയി റിജക്ട് ചെയ്യപ്പെട്ടു വിട്ടുകൊടുത്തില്ല വിട്ടുകൊടുത്തില്ല അച്ഛനും അമ്മയും മോളും കൂടി വീണ്ടും പോയി അവരുടെ മോട്ടിവേഷൻ ആണ് കാരണം അതിൻ്റെ മീരയ്ക്ക് തോന്നിയില്ല മതി അമ്മ ഇനി ഇത്രയൊക്കെ ഇല്ല സീ ദാറ്റ് ഇസ് ഹൗ ഐ ആം ദാറ്റ് ഇസ് ഹൗ ഐ വാസ് റേസ് അങ്ങനെയാണ് എന്നെ എന്റെ അമ്മയും അച്ഛനും റേസ് ചെയ്തത് ആൻഡ് അങ്ങനെയാണ് ഞാൻ ആസ് എ പേഴ്സൺ ഓൾസോ ഐ നെവർ ഗിവ് അപ്പ് വൈ ഷുഡ് ഐ ഗിവ് അപ്പ് പിന്നെയാണ് 500 കഴിഞ്ഞിട്ടാണ് ക്ലിക്ക് ചെയ്ത് തുടങ്ങിയത് അതെ ക്ലിക്ക് ആയല്ലേ വരട്ടെ 200 രൂപ കാണിച്ചാലും ഫെയർ ആൻഡ് ലവ്ലി കെൻ സ്റ്റാർ വേറെ എന്തൊക്കെയാണ് കൊക്കോകോല വിത്ത് വിക്രം സർ വീഡിയോ കോൺ വിത്ത് ഷാറൂഖ് ഖാൻ സർ അങ്ങനെ പരസ്യരംഗത്ത് മീര വെട്ടിത്തിളങ്ങി ഒരുപാട് സിനിമാ സംവിധായകർ ഒരുപക്ഷെ മീരയെ കണ്ണുവച്ചത് ഈ പരസ്യം കണ്ടിട്ടാണ് അല്ലേ പരസ്യങ്ങളായിരുന്നു ഒരുപക്ഷെ സിനിമയിലേക്കുള്ള മീരയുടെ ഒരു കവാടം കറക്റ്റ് ഷുഡ് ഹാവ് ബീൻ ദി ഗേറ്റ് വേ ഫോർ യു അല്ലേ see naan oru live in the moment kind of oru pennaanu നമുക്ക് ഇപ്പോൾ എന്ത് നടക്കുന്നുണ്ട് നമുക്കറിയാം ഐ ക്യാൻ മേക്ക് ദ മോസ്റ്റ് ഓഫ് ദിസ് മൂമെൻറ്റ് ഈ ഒരു മൂമെൻ്റ് ആണ് എൻ്റെ ഒരു പ്രസൻറ്റ് മൂമെൻറ്റ് എ ഗിഫ്റ്റ് അങ്ങനെ ഞാൻ അതിനെ കാണുന്നുണ്ട് ദാറ്റ് ഇസ് വൈ എനിക്ക് ഈ ഒരു പ്രസൻറ്റ് മൂമെൻറ്റിന് എൻ്റെ ബെസ്റ്റ് കൊടുക്കാൻ എനിക്ക് പറ്റും നമ്മൾ ജീവിക്കുന്ന പ്രസൻറ്റിലാണ് കറക്റ്റ് ജീവിതത്തിനൊരു ഗ്യാരണ്ടി ഉള്ള പ്രസൻറ്റിൽ മാത്രമാണ് യാ അതുകൊണ്ട് ആ ആ ഒരു പ്രസന്റ് മൊമെന്റിന് എത്രത്തോളം നമ്മൾ എൻട്രി ചെയ്യാൻ പറ്റും അവിടെയാണ് ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ഏറ്റവും അവിടെയാണ് വിശ്വസിക്കുന്നത് യെസ് ഡെഫിനറ്റ്ലി ആൻഡ് ഞാൻ ഒരിക്കലും ഞാൻ ഇത് ആലോചിക്കുന്നില്ല വെനെവർ ഞാൻ എപ്പോഴും ഒരു പ്രോജക്റ്റിന് കമ്മിറ്റ് ചെയ്താലോ എപ്പോഴും ഒരു റിലേഷൻഷിപ്പിന് കമ്മിറ്റ് ചെയ്താലോ ബി ഇറ്റ് മൈ മദർ ഫാദർ മൈ ചൈൽഡ് ഓർ എനിബഡി എൽസ് മൈ കലീഗ്സ് ഞാൻ എപ്പോഴും ഞാൻ എങ്ങനെ പോകുന്നില്ല ഐ ഡോണ്ട് ഗോ തിങ്കിങ് ഇവർ എന്നെ എന്തെങ്കിലും ചെയ്യുവോ വിൽ സംതിങ് ഞാൻ അങ്ങനെ ഒരിക്കലും ആലോചിക്കില്ല ഞാൻ ദി ഓൺലി തിങ് ഞാൻ ആലോചിക്കുന്നത് ഒരു തന്നെയാണ് ഞാൻ ഈ റിലേഷൻഷിപ്പിലേക്ക് റിലേഷൻഷിപ്പിൽ എന്നെ കൊടുക്ക മുടിയും നാ എന്നെ ഓഫർ പണ മുടിയും നാ എന്നോട് എന്നെ ബെസ്റ്റ് പാർട്ട് നാ ഉങ്ങൾക്ക് കൊടുക്ക മുടിയും എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ആ റിലേഷൻഷിപ്പ് അതെ അതാണ് എൻ്റെ മെയിൻ മോട്ടിവ് ഒരുപക്ഷേ ഭാവിയെക്കുറിച്ച് അധികം ചിന്തിക്കാറില്ല ആലോചിക്കാറില്ല യാ യു ഡോണ്ട് തിങ്ക് അബൗട്ട് ദി ഫ്യൂച്ചർ ദാറ്റ് മച്ച് അതിന്റെ ഗുണമുണ്ട് അതിന്റെ ദോഷവും ഇതാണ് ആദ്യത്തെ സിനിമ വെഞ്ചർ എന്റെ ഫസ്റ്റ് ഹിന്ദി പടമാണ് ഇത് റൂൾസ് പ്യാർക്ക സൂപ്പർ ഹിറ്റ് ഫോർമുല ഈ പടത്തില് മിലിൻ സോമൻ ആണ് എന്റെ കോ സ്റ്റാർ ആൻഡ് വാട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ഗ്രേറ്റ്ഫുൾ ആണ് ഞാൻ റോത്താങ് പാസിലാണ് ഇതിന് ഷൂട്ട് ചെയ്തത് ഇതെല്ലാം മനസ്സിൽ പച്ച പിടിച്ച് കിടപ്പുണ്ടല്ലേ എന്റെ മമ്മി ഉണ്ടായിരുന്നല്ലോ My mother was there with me when I was shooting this. മറ്റുള്ള ആൾക്കാരെ മമ്മിയെ കാണുന്നില്ല മീരയെ മാത്രമേ കാണുന്നുള്ളൂ My mother is there. See, I'm very professional in what I do. Of course, you should be. You're an actor. Yeah, yes. I'm very serious about my work. I enjoy my work. ഞാൻ വളരെ എൻജോയ് ചെയ്യുന്നുണ്ട് എൻ്റെ വർക്ക് ആൻഡ് എൻ്റെ അമ്മയും അച്ഛനും അത് അറിയാം അവരും അറിയാം ഞാൻ എത്ര സിൻസിയർ ആണ് അതാ അവർ എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യും ഇതിൻ്റെ ഒരു കോമിക്കൽ സിറ്റുവേഷൻ ഉണ്ട് ആക്ച്വലി അവിടെ ടെമ്പറേച്ചർ ആണ് -23 degrees ഓർ സംതിങ് എൻ്റെ ഫേസ് എൻ്റെ ലിപ്സ് എല്ലാം ബ്ലൂ ആയി പോയി എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇഫ് യു സീ ഐ കുഡ് നോട്ട് ഈവൻ ഡു എനിതിങ് അപ്പോ മിലിന്ദ് വാസ് ആസ്കിങ് മീ വാട്ട് ഇസ് ദ പ്രോബ്ലം വൈ ആണ്ട് യു കിസ്സിങ് മീ ഞാൻ പറഞ്ഞു ഐ കാൻ്റ് ഫീൽ മൈ ലിപ്സ് എനിക്ക് ലിപ്സ് ഫീൽ ചെയ്യാൻ പറ്റില്ല എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അതെല്ലാം ഫ്രോസൺ ആയി എല്ലാം ഫ്രോസൺ ആയി പോയി അപ്പൊ അവർ പറഞ്ഞു വൈ ഡോണ്ട് യു ഹാവ് സംതിങ് യുനോ കുറച്ച് ചൂട് സംതിങ് യു ഹാവ് ഓക്കെ കുറച്ച് ചായ കുടിച്ചു ആൻഡ് ദെൻ ഐ ട്രൈഡ് ആൻഡ് ദെൻ അതിൽ കൂടെ ഇറ്റ് വാസ് എ റൗണ്ട് ട്രോളി ഷോട്ട് ആ ഫുൾ കിസ് സീക്വൻസ് അല്ലെ ഒരു റൗണ്ട് ട്രോളി ഷോട്ട് ഉണ്ടായിരുന്നു അപ്പോൾ എത്ര ടേക്ക് എടുത്തു മീര വൺ ടേക്കിൽ കൂടി എനിക്ക് എത്ര ഡെത്ത് ത്രെഡ്സ് കിട്ടിട്ടുണ്ട് ബിക്കോസ് ഐ കിസ് മിലിൻ സോമൻ അവിടെ ഭയങ്കര ഫാൻ ഫോളോയിങ് ആണല്ലോ പിന്നെ എത്ര ഒരുപാട് പെൺകുട്ടികളാണ് വിളിച്ച് അതിനുശേഷം തന്മാത്രയിൽ കൂടി മോഹൻലാൽ സാറിന്റെ കൂടെ ദാറ്റ് ലവ് മേക്കിംഗ് സീൻ വാസ് ദേർ അതൊക്കെ കണ്ടിട്ട് എത്ര ആൾക്കാർ എന്നെ കോൾ ചെയ്തിട്ട് ഡെത്ത് ത്രെറ്റ്സ് കൊടുത്തേക്കി നല്ല കാര്യമായിട്ടൊന്നും പ്രണയിച്ചതിന് ഒരുപാട് ഭീഷണികൾ ഏറ്റുവാങ്ങിയ ഒരു പെൺകുട്ടിയാണ് മീര വാസുദേവൻ ഇതിനുശേഷം തമിഴിലേക്ക് ഒരുപാട് സിനിമകൾ ഉണ്ടായി അല്ലേ
വളരെ കംഫർട്ടബിൾ ആയിരുന്നു മീരയ്ക്ക്. ഞാൻ തമിഴാണല്ലോ. തമിഴാണ്. തമിഴ് ഭയങ്കർ ബ്രാഹ്മൻ ഗേൾ. പക്ഷെ ഞാൻ ജനിച്ചത് വളർന്നത് എല്ലാമേ ബോംബെയിലാ. ആൻഡ് ഞാൻ ചെന്നൈയിലേക്ക് പോയ പിന്നെ കൂടി എല്ലാവരും എന്റെ ഡിക്ഷൻ കണ്ടിട്ട് വളരെ എന്നെ പറയാ തമിഴ്നാട്ടുകാർ വെട്ടിക്കളഞ്ഞു. അയ്യോ, എല്ലാവരും എന്നെ ഭയങ്കര ടീസ് ചെയ്തു. എന്നെ എന്താ എങ്ങനെ സംസാരിക്കുന്നുണ്ട്, ഇവള് തമിഴ് പെണ്ണാണ് അങ്ങനെ. ബട്ട് ഐ എൻജോയ്ഡ് മൈ ടൈം. ദാറ്റ് ബ്യൂട്ടിഫുൾ, ദാറ്റ് മൂവി ഈസ് സോ ബ്യൂട്ടിഫുൾ. എൻ്റെ മനസ്സിനോട് വളരെ ക്ലോസ് ആണ്. കാരണം ആ പടത്തിന് വേണ്ടി എനിക്ക് തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡ് കിട്ടി, ക്രിറ്റിക്സ് ചോയ്സ് അവാർഡ്. ആൻഡ് എനിക്ക് അത് അതെൻ്റെ ആദ്യ പടമാണ്, ആദ്യ തമിഴ് പടമാണ്. ആൻഡ് അതിൻ്റെ ഓപ്പർച്യൂണിറ്റി, ആ ഒരു ഓപ്പർച്യൂണിറ്റിന് വേണ്ടി ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു സമുദ്രകനി സർ, ടു വെങ്കട് പ്രഭു ആൻഡ് ടു എസ് പി ചരൺ. കാരണം അവർ എന്നെ കണ്ടിട്ട് ദേ സോ ദാറ്റ് അതൊരു ഫേത്ത് ഉണ്ടായിരുന്നു അവരുടെ മനസ്സിൽ, ഞാൻ ഇങ്ങനെ ഈ ഒരു ക്യാരക്ടർ നന്നായിട്ട് ചെയ്യുമെന്ന്. ആൻഡ് ഈ പടത്തിൽ ഞാൻ വില്ലൻ ഉണ്ടായിരുന്നു എസ് പി ചരൺ. ആൻഡ് ഇതൊരു രണ്ട് ഫ്രണ്ട്സിൻ്റെ ഉള്ള ഒരു ബ്യൂട്ടിഫുൾ കെമിസ്ട്രീൻ്റെ അകത്ത് ഞാൻ കയറുന്നുണ്ട്. ആൻഡ് അതിൽ ഇവർ രണ്ടുപേരും, ഇവർ രണ്ടുപേരിൽ ഒരു ഒരു ഫൈറ്റ് ഉണ്ടാവും. അതിൽ ഐ ഹാവ് ടു സ്റ്റാൻഡ് അപ്പ്. വെരി സ്ട്രോങ് ക്യാരക്ടർ ആണ്. ഷീസ് എ റിച്ച് ഗേൾ, ഷീസ് എ വെരി ആരഗന്റ് ഗേൾ. പക്ഷെ ലൈഫിൽ ലവ് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ലവ് കിട്ടുമ്പോൾ പിന്നെ ദെൻ ഷീ ഡസൻ വോണ്ട് ടു ലൂസ് ഇറ്റ്. അപ്പോ ഹൗ ഷീ ഫൈറ്റ്സ് ഫോർ ഇറ്റ്, അങ്ങനെ ഉള്ള ഒരു വെരി സ്ട്രോങ് വുമൻ. വളരെ വൈകിട്ടിയ പ്രണയത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള, അതെ അതെ, നല്ല സ്ട്രോങ് വുമൻ ക്യാരക്ടർ ഉണ്ടായിരുന്നു അത്. ആൻഡ് വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് ഓപ്പർച്യൂണിറ്റി. മീരയുടെ, ഒരുപക്ഷെ മീരയും മലയാളിയും തമ്മിലുള്ള ബന്ധത്തെ എന്താ പറയാ പുനഃക്രമീകരിച്ച അല്ലെങ്കിൽ പൊളിച്ചെഴുതിയ ഒരു പടമാണിത്. ഞാൻ കാണിച്ചത് ഈ പാട്ടും രംഗവും തന്മാത്രയൊക്കെ മീരയുടെ ഡി എൻ എയുടെ ഭാഗമായിരിക്കുകയാണ്. Yes. It has become part of your DNA. Yes. I am very thankful. Nan valare thankful aanu, valare grateful aanu to Blessy sir, to Thomas Sebastian sir, to Mohan Lal sir, and to all the team. ഈ രംഗം കണ്ടപ്പോൾ മീരയുടെ മുഖമൊക്കെ അങ്ങ് മാറി. എന്റെ മുഖം മാറിയോ? പോസിറ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവ്? പോസിറ്റീവ് ആയിട്ട്. ഇതിൽ ഒരുപാട് ആ ഒരു സീനിലേക്ക് വല്ലാതെ ഇമേഴ്സ്ഡ് ആയി പോലെ. Yeah. You just went into the scene. Yeah, ഞാൻ അങ്ങനെയാണ്. I guess ഞാൻ എൻ്റെ പെർഫോമൻസസിനെ കാണുമ്പോൾ ഐ ട്രൈ ടു സീ ഇറ്റ് ആസ് എൻ ഓഡിയൻസ്. ഒരു അറ്റാച്ച് ആകാതെ, ബട്ട് അത് ഐ മീൻ ഇൻവോൾവ് ആയിട്ട്, നോട്ട് ആസ് മീ, എന്നെ പോലല്ല, നോട്ട് ദാറ്റ് ഇത് മീര ആണ്, ഇത് ഞാനാണ്, അങ്ങനെയല്ല. ദിസ് ഇസ് അനദർ പേഴ്സൺ ആൻഡ് അവർ എങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ എനിക്ക് ഒബ്ജക്റ്റീവായിട്ട് കാണാൻ പറ്റും അങ്ങനെ. സോ ഐ ഹാവ് ടു സേ വാട്ട് എ ബ്യൂട്ടിഫുൾ മൂവി റിയലി. ആൻഡ് ഞാൻ തോമസ് സാറിനോട്, തോമസ് ഏട്ടാനോട് ഞാൻ താങ്ക് യു പറയണം. കാരണം അതെല്ലാം നിങ്ങൾ കണ്ടത് ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് അവർ. എൻ്റെ കൂടി അവർ എത്ര റിഹേഴ്സൽസ് ചെയ്തിട്ടുണ്ട്. തോമസ് സെബാസ്റ്റ്യൻ തന്മാത്രയിൽ ഞാനായിരുന്നു അസോസിയേറ്റ്. അപ്പം എൻ്റെ ഒരു ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് മീരനെ മലയാളം പഠിപ്പിക്കുക, സ്ക്രിപ്റ്റ് ഡയലോഗ് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു. അതൊരു വലിയൊരു ടാസ്ക്കായിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഏറ്റെടുത്തത്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മലയാളി വിട്ടമ്മ പോലെ വന്നു. അത് കഴിഞ്ഞു, പടം കഴിഞ്ഞു, പടം ഹിറ്റായി, എല്ലാം കഴിഞ്ഞു പോയി. ഈ റീസെൻ്റായിട്ട് ഒരു 1 വീക്ക് മുമ്പ് എനിക്ക് മീര, എത്രയോ വർഷത്തിന് ശേഷം, 10-12 വർഷത്തിന് ശേഷമാണ്, 12 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പോൾ മീര എനിക്ക് കുറച്ച് ഫോട്ടോഗ്രാഫ്സ് അയച്ചു തന്നു. എന്താണ് ഇതിൻ്റെ ഒരു സീക്രട്ട്? ഈ ഒരു 12 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഒരു മാറ്റം ഒന്നുമില്ലാതെ എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയെന്നുള്ളത് ഒന്ന് പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും. മീര 12 വർഷത്തിന് ശേഷം ഒരുപാട് ചിത്രങ്ങൾ തോമസിന് അയച്ചു കൊടുത്തു. പക്ഷേ തോമസ് നടത്തിയിട്ടുള്ള കഷ്ടപ്പാടിൻ്റെ ഒരു എന്താ പറയുക വലിയൊരു ചരിത്രമുണ്ട്. ഈ മീരയെ തന്മാത്രയുടെ എന്താ പറയുക തന്മാത്രയുടെ ഏറ്റവും വലിയ കേന്ദ്രബിന്ദുവായി പ്രതിഷ്ഠിക്കുന്ന ആ റോളിലേക്ക് എടുത്തു മാറ്റാൻ വേണ്ടി വലിയ സാഹസം നടത്തിയാലോ? യെസ്, ഡെഫിനറ്റ്ലി, ഡെഫിനറ്റ്ലി. ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ്, മുഴുവൻ ക്രെഡിറ്റ് തോമസ് ചേട്ടനിൻ്റെയാണ്. അവർ എത്ര സമയം കൊടുത്തു. എനിക്ക് എത്ര വയസ്സായിരുന്നു? 23. 23 വയസ്സുള്ള മീരയെ ഒരു 15, 16, 17 വയസ്സുള്ള ഒരു അർജുൻ ആക്ച്വലി എന്നേക്കാൾ 4 ഇയേഴ്സ് കുറവാണ്. ഹി ഈസ് 4 ഇയേഴ്സ് യങ്ങർ. 4 വയസ്സ് മാത്രം വ്യത്യാസമുള്ള ആളുടെ അമ്മയായിട്ടാണ് മീര ആ സിനിമയിൽ
പക്ഷെ മീര നല്ല പക്വതയുള്ള അമ്മയായിട്ടാണ് ആക്ച്വലി അതിനെ കുറിച്ച് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. തന്മാത്ര പടത്തിന് വേണ്ടി എനിക്ക് എപ്പോ അറിയാം എനിക്ക് വേറെ ഒരു റോൾ മോഡൽ ഐ മീൻ അങ്ങനെയുള്ള ഒരു റോൾ ഞാൻ അതുവരെ ചെയ്തിട്ടില്ല. ആസ് എ മദർ എങ്ങനെയാണ് എക്സ്പീരിയൻസ് അതൊന്നും എനിക്ക് അറിയില്ല അപ്പോൾ. ആൻഡ് പടത്തിന് വേണ്ടി ജസ്റ്റ് 23 ആണ് ഞാനപ്പോൾ. ആൻഡ് അതിൽ എനിക്ക് ബ്ലെസി സാർ പറഞ്ഞു ഞാൻ കാണാൻ 35-40 അങ്ങനെ ആ റേഞ്ചിൽ ഏജ് വേണം കാണാൻ അങ്ങനെ 35-40 ഇടയിലുള്ള ഒരു സ്ത്രീ. കറക്റ്റ്. ബിക്കോസ് രണ്ട് കുട്ടികളുടെ അതെ. അപ്പോൾ ആ പടത്തിന് വേണ്ടി ഹി ആസ്ക്ഡ് മീ ടു പുട്ട് ഓൺ 35 കിലോസ്. 35 കിലോസ് ഗെയിൻ ചെയ്യാൻ അവർ എന്നോട് പറഞ്ഞു. ഞാൻ ഗെയിൻ ചെയ്തു. എങ്ങനെയാണ് 35 കിലോ കൂട്ടിയത്? എന്ത് ഭക്ഷണമാണ് പൈറ്റ് ചെയ്ത്? നോ ഫ്രൈഡ്, ഫ്രൈഡ് ഇല്ല. നല്ല ഹെൽത്തി ഫുഡ് കഴിച്ചിട്ട് എക്സസൈസ് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വെയിറ്റ് പുട്ട് ഓൺ ചെയ്തു. ആൻഡ് ഒരുപക്ഷെ ഈ തന്മാത്രയോടും മീരയോടും കുറച്ചുകൂടി നീതി കൊടുത്താൻ വേണ്ടി ഞാൻ ഒരു സീനും കൂടി കാണിച്ചു. ഒരു അസൽ മലയാളി വീട്ടമ്മയായിട്ട് മീര രൂപാന്തരം പ്രാപിക്കുകയാണ്. കുറച്ച് ശ്രമിച്ചു, കഷ്ടപ്പെട്ടല്ലേ ഈ റോഡിലേക്ക് എത്താൻ വേണ്ടി. 35 കിലോ വർദ്ധിപ്പിച്ചു, ഒരു പക്വതയുള്ള ഒരു വീട്ടമ്മയായി മാറി, മലയാളം നന്നായിട്ട് പഠിച്ചു. ആ മലയാളം ഇപ്പോൾ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതിനുശേഷം പിന്നെ കണ്ടിന്യൂ ചെയ്യാം. തോമസ് തന്ന മലയാളമാണ് ഇപ്പോഴും കയ്യിലുള്ളത്. പക്ഷേ ഇത് ഇത്രത്തോളം ഒരു ഇമ്പാക്റ്റ് മീരയെ മലയാള പ്രേക്ഷകർക്ക് വളരെ പ്രിയങ്കരിയായിട്ടുള്ളൊരു നടി ആക്കി മാറ്റുമെന്ന് മീര അന്ന് ചിന്തിച്ചിരുന്നു. ആക്ച്വലി ആ പടം ഞാൻ ആക്സെപ്റ്റ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ആര് കോപ്പി ചെയ്യാനാ ഈ പടത്തിന് വേണ്ടി. അതെ, റോൾ മോഡൽ, എൻ്റെ റോൾ മോഡൽ ഓൺലി വൺ പേഴ്സൺ, മൈ മദർ. സോ ഞാൻ എൻ്റെ അമ്മേനെ ഫുൾ ആയിട്ട് സ്റ്റഡി ചെയ്തു, ഒബ്ജക്റ്റീവ് ആയിട്ട് സ്റ്റഡി ചെയ്തു ഞാൻ എൻ്റെ അമ്മേനെ. അമ്മയുടെ യുനോ ആങ്കർ, അമ്മയുടെ ദേഷ്യം, അമ്മയുടെ സാഡ് ഫീലിങ്സ്, അമ്മയുടെ ചിരിക്കുന്ന ഒരു ബിഹേവിയർ എല്ലാം മൂഡും. ആ അതാണ് അല്ലേ കരമേഷൻ. ഇപ്പോഴും മീരയെ കാണുമ്പോൾ ആൾക്കാർ ഇതാ ലേഖ രമേശ് പോകും, ലേഖ രമേശ്. ഇല്ല ഇല്ല, അത് എൻ്റെ മമ്മിയാണ്. ലേഖ രമേശിൽ നിന്ന് മീരയ്ക്ക് മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ നിന്ന് മാറ്റാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും മീര വാസുദേവ് ഈസ് ഈക്വൽ ടു ലേഖ രമേശ് എന്നാണ് ആൾക്കാർ പറയുന്നത്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, എൻ്റെ മനസ്സിൽ എൻ്റെ മമ്മിയുടെ ഏത് അളവ് വരെ എനിക്ക് ഒരു ഇംപ്രഷൻ ഉണ്ട് എൻ്റെ അമ്മയുടെ എൻ്റെ മനസ്സിൽ, ദാറ്റ് ആ സെയിം അമ്മേനെ ഞാൻ കോപ്പി ചെയ്തു. എന്നെ എല്ലാവരും ഇത്ര ഇഷ്ടപ്പെട്ടു. സോ ഐ എം ഗ്രേറ്റ്ഫുൾ ടു മൈ മദർ ഫോർ ദാറ്റ്. മീര വളരെ തീവ്രമായ, വളരെ ഇൻറ്റൻസ് ആയിട്ടൊരു മൂവിയായിരുന്നത്. ഒരുപാട് ഇൻറ്റൻസ് ഫീലിങ്സ് പ്രേക്ഷകർക്ക് പ്രദാനം ചെയ്തു. ഒരുപക്ഷെ നാടൻ ആ സിനിമയിൽ അഭിനയിക്കുന്നവർക്കും ആ ഫീലിങ്സ് ഉണ്ടാവും. മീര 23 വയസ്സിൽ മലയാളത്തിലേക്ക് ആദ്യം വരുന്നു. ആദ്യം തന്നെ അഭിനയിക്കുന്ന പെയർ ചെയ്യപ്പെടുന്നത് ലാലിൻ്റെ കൂടെയാണ്, മോഹൻലാൽ എന്നുള്ള വളരെ വിസ്മയകരമായിട്ടുള്ളൊരു നടൻ്റെ കൂടെ. എന്തായിരുന്നു മീരയുടെ മനസ്സിൽ? വളരെ കാഷ്വലായിരുന്നോ, അതെയോ അങ്ങനെ എന്തെങ്കിലും ഇൻഹിബിഷൻ ഉണ്ടായിരുന്നോ, എന്തെങ്കിലും ഉണ്ടായിരുന്നോ? യു ഹാഡ് സം മെൻ്റൽ ബ്ലോക്ക്? ലാലുമായിട്ടൊക്കെ പെയർ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ലാലു പെരുമാറുന്നത്, എങ്ങനെ എടുക്കും, എൻ്റെ മലയാളം എങ്ങനെയാണ്, ഒരുപാട് റീടേക്ക് വേണ്ടി വരും, ടേക്കും റീടേക്കും, ഇതൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കിയോ മീരയ്ക്ക്? ഞാൻ ഇതിനെ ഒരു നല്ല ചാലഞ്ചായിട്ട് കണ്ടു. ആൻഡ് എനിക്ക് ചാലഞ്ചസ് വളരെ ഇഷ്ടമാണ്. അതിൽ ഒരു ത്രില്ലുണ്ട് ലൈഫിൽ, ഒരു ഹാപ്പിനെസ് ഉണ്ട്. ആൻഡ് നമ്മളെപ്പോഴും നമ്മുടെ ബെസ്റ്റ് വേർഷൻ ആക്കാൻ നമ്മളെപ്പോഴും ശ്രമിക്കണം. അതാ, ദാറ്റ് ഈസ് മൈ ഫോർമുല ടു ലൈഫ്, ഓൾവേസ് സ്ട്രൈവ് ടു ബി ദ ബെസ്റ്റ് ഓഫ് യുവർ സെൽഫ്. അങ്ങനെ അപ്പോൾ ഈ പടത്തിൽ എനിക്ക് അങ്ങനെ ചെയ്യാൻ എത്രയോ ചാലഞ്ചസ് കിട്ടി. ഒരു ടിപ്പിക്കൽ സൗത്ത് ഇന്ത്യൻ ഹൗസ് വൈഫ് പോലെ ബിഹേവ് ചെയ്യണം, അതിന് എൻ്റെ അമ്മയുടെ എല്ലാം ഇൻസ്പിറേഷൻ എനിക്കുണ്ട്. അത് ഞാൻ ഫുള്ളായിട്ട് കോപ്പി ചെയ്തു. അത് പക്ഷേ തമിഴ് ആൾക്കാർ സംസാരിക്കുമ്പോൾ നമ്മുടെ ഡിഫറെൻ്റ് ബോഡി ലാംഗ്വേജ് ഉണ്ട്. അപ്പൊ നമ്മള് ഇപ്പോ തമിഴ് കുറച്ചും കൂടി ആക്റ്റീവ് ആണ്, ബോഡി ലാംഗ്വേജ് കുറച്ചും കൂടി എക്സ്പ്ലിസിറ്റ് ആണ്. അങ്ങനെ ഇല്ല, ലൈക് ദ സ്മോൾ തിങ്സ് ആർ ദേർ. ലൈക് ഫോർ എക്സാമ്പിൾ ഇപ്പോ ലൈറ്റ് പോച്ചുനാച്ച ആ പോച്ച് ഐ സേ ലൈക് ദിസ് ഇൻ തമിഴ്. പക്ഷേ ഇതില് മലയാളത്തിൽ പറഞ്ഞ ലൈറ്റ് പോയാ ടാ ദാണ്ട് പോയി. അങ്ങനെ see, these are these small things, you know, these these Chari words variations ha it different words and you know sounds and adellam enikku appo arilla appo adellam kodi naan thomas etanodu kete padichu and our situations il naan adu use cheyidu ippo ningal kanda scene the end la naan ennodu ana samsarikkunnade last la you know
ഇപ്പൊ ഉടനെ അപ്പാവും പയ്യനും ഉടനെ ആരംഭിച്ചിടുവാങ്ക. അങ്ങനെയുള്ള ചില കാര്യങ്ങള് ഐ ലേൺഡ് ആൻഡ് ഞാൻ അത് അഡാപ്റ്റ് ചെയ്തു പടത്തിന്റെ ക്യാരക്ടറിന് വേണ്ടി. ബിക്കോസ് ഐ ഫെൽറ്റ് അങ്ങനെ ഞാൻ ഒരു ചെറിയ മോഡിഫിക്കേഷൻസ് ഞാൻ ചെയ്താൽ അത് ക്യാരക്ടറിന് ഡെപ്ത് ഇനി ആഡ് ആവും, ക്യാരക്ടർ ഇനി റിയൽ ആയിട്ട് കാണാൻ പറ്റും. ആൻഡ് ആൻഡ് ഐ വാസ് ഓൾസോ ഹോപ്പിംഗ് ദാറ്റ് മോഹൻലാൽ സർ ഒരു ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഹീസ് എ ലിവിങ് ലെജൻഡ്. അപ്പോൾ സാറിൻ്റെ കൂടെ അഭിനയിക്കണമെങ്കിൽ അതൊരു വളരെ വലിയ റെസ്പോൺസിബിലിറ്റിയാണ്, അതൊരു ന്യൂ കമറിന് വേണ്ടി. അപ്പോൾ ആൻഡ് ഞാൻ വേറെ എല്ലാ പ്രിപ്പറേഷൻസ് ചെയ്തു. അങ്ങനെ ഒരിക്കലും ആയിട്ടില്ല. ഐ എം വെരി വെരി ഹാപ്പി ദാറ്റ് എല്ലാം ഞങ്ങള് ക്വിക്ക് ആയിട്ട് ടേക്സ് ഫിനിഷ് ചെയ്തു. അങ്ങനെ മൾട്ടിപ്പിൾ ടേക്സ് ഒന്നും ഉണ്ടായിട്ടില്ല, വേണ്ടി വന്നില്ല. ആശങ്കകൾക്കൊന്നും സ്ഥാനം ഉണ്ടായിരുന്നില്ല. ഇല്ല, തോമസ് നന്നായിട്ട് പഠിപ്പിച്ചെടുത്തു. തോമസ് ചേട്ടാണ് എനിക്ക് അത്ര നന്നായിട്ട് പഠിപ്പിച്ചു തന്നത്. അപ്പോൾ അതാ എനിക്ക് അത്ര നന്നായിട്ട് അഭിനയിക്കാൻ പറ്റും. മീര, ഈ സിനിമയുടെ വേറൊരു പ്രത്യേകത, ബ്ലെസ്സി നമുക്കെല്ലാം അറിയാവുന്ന നമ്മുടെയൊക്കെ ഒരു സ്നേഹിതം കൂടിയാണ്, വളരെ ബോൾഡായിട്ടുള്ള ചില എന്താ പറയുക ഡിസിഷൻസ് എടുത്തു. ഒരുപക്ഷെ ലാല് പരിപൂർണ ന്യൂഡായിട്ട് ഈ സിനിമയിൽ അഭിനയിച്ചു, അതൊക്കെ ഇത്ര കണ്ട് ഉപയോഗിച്ചു എന്നുള്ള വേറെ കാര്യം. പക്ഷെ എങ്കിൽ പോലും ആ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് അതൊക്കെ ആ ഒരു ഇതൊക്കെ ഉപയോഗിച്ചു. അത്രത്തോളം എത്രത്തോളം പോകാൻ പറ്റുമോ അത്രത്തോളം പോയി. മീരയ്ക്ക് 23 വയസ്സ്, ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊന്നും അത്ര ഫെമിലിയർ അല്ലാത്ത മീരയ്ക്ക് ഡിഡ് യു ഫീൽ ലിറ്റിൽ അൺകംഫർട്ടബിൾ? എന്തായിരുന്നു വാട്ട്? ഐ വിൽ ടെൽ യു സംതിങ് വണ്ടർഫുൾ. ഞാൻ എൻ്റെ ഒരു കലീഗ് ഉണ്ടായിരുന്നു, ആഭ മാം, ആഭ രഞ്ജൻ അവരുടെ പേര്. അവരെൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചു ഒരു ടി വി ഷോയില്, ഷഗുനന്. അപ്പോൾ ഐ തിങ്ക് ഐ മസ്റ്റ് ഹാവ് ബീൻ 17 ഇയേഴ്സ് ഓൾഡ്. അപ്പോൾ അവർ എന്നോട് പറഞ്ഞതാ ദാറ്റ് യുനോ വെൻ യു ആർ ആക്ടിങ് മീര നെവർ ഹാവ് ഇന്നിബിഷൻസ്, ഇന്നിബിഷൻസ് വേണ്ട. നീ ആക്ട് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ നീ ആരാണ്, നിന്റെ പേഴ്സണാലിറ്റി എങ്ങനെയാണ്, അതെല്ലാം നീ ഫർഗെറ്റ് ചെയ്യണം, അത് കംപ്ലീറ്റ്ലി മറന്നു പോയിരുന്നു. നീ നീ ഞാപം വെച്ചുക്കരുത്, ഓൺലി ഒന്നോടെ ക്യാരക്ടർ മറ്റൊന്നാണ്. ആൻഡ് ഭയമേ ഇല്ലാമ നടിക്കണം. അത് അത് ഞാൻ എപ്പോഴും ഓർത്തിട്ട് അങ്ങനെയാണ് ഞാൻ മനസ്സിൽ വെച്ചിട്ടാണ് ഈ രംഗം. അപ്പം അങ്ങനെ ഒരു പർട്ടിക്കുലർ രംഗമുണ്ട് ഇങ്ങനെ ലാലിന്റെ ന്യൂഡിറ്റി കംപ്ലീറ്റ്, അത് വെച്ചിട്ടുള്ള ലാല് പരിപൂർണ്ണ ന്യൂഡായിട്ട് അഭിനയിക്കുന്ന, നഗ്നായിട്ട് അഭിനയിക്കുന്ന ഒരു സീൻ ഉണ്ടെന്ന് അറിഞ്ഞപ്പം എന്തായിരുന്നു? ആക്ച്വലി ഞങ്ങൾ ഈ സീൻ ഫസ്റ്റ് ടൈം ഞാൻ ബ്ലെസ്സി സാറിന് ഓഫീസിൽ കണ്ടപ്പോൾ തന്നെ അവർ എന്നോട് ഇത് ഓപ്പണായിട്ട് അവർ പറഞ്ഞു. എങ്ങനെ ദിസ് സീൻ വാസ് ദ മെയിൻ റീസൺ വൈ എത്രയോ ആക്ട്രസസ് ഇതിന് വേണ്ടാന്ന് പറഞ്ഞതാ. ആൻഡ് ഞാൻ അതിന് ഒരിക്കലും ഒരു ഒരു പ്രോബ്ലമായിട്ട് കണ്ടിട്ടേ ഇല്ല. കാരണം ഞാൻ അത് വളരെ ഒബ്ജക്റ്റീവായിട്ട് അവരോട് വളരെ ഓപ്പണായിട്ട് ഞാൻ ഇത് അവരോട് ഡിസ്കസ് ചെയ്തു, എങ്ങനെ എങ്ങനെയാണ് ആൻഡ് ഇത് നമുക്ക് എങ്ങനെ ചെയ്താലും എനിക്ക് അത് കംഫർട്ടബിൾ ആയിരിക്കും. എന്നാ ആ റൂമില് ഇത്ര ആൾക്കാരെ വേണ്ട, എനിക്ക് ചില ആൾക്കാർ ഓക്കെ, ജസ്റ്റ് ദി ഇമ്പോർട്ടന്റ് വൺസ് ഇരിക്കട്ടെ. ഐ തിങ്ക് വി വർ ബ്ലെസ്സി സർ വാസ് ദേർ, തോമസ് സേട്ട വാസ് ദേർ, സേതു സർ വാസ് ദേർ, ഹിസ് അസോസിയേറ്റ് ക്യാമറമാൻ വാസ് ദേർ, മോഹൻലാൽ സർ, മോഹൻലാൽ സർസ് മേക്കപ്പ് മാൻ, ഐ വാസ് ദേർ, ആൻഡ് എന്റെ കൂടി എന്റെ ഹെയർ സ്റ്റൈലിസ്റ്റ് വാസ് ദേർ. ഇത്രയും പേര് മാത്രമേ മുറിയിൽ ഉള്ളൂ, വേറെ ആരും ഇല്ല. അപ്പോ എനിക്ക് വളരെ കംഫർട്ടബിൾ, കാരണം ഞാൻ ഓൾറെഡി ഐ വാസ് കംപ്ലീറ്റ്ലി പ്രിപ്പയർഡ്. സോ എനിക്ക് അങ്ങനെ പേടിയൊന്നും ഇല്ല, ബിക്കോസ് എനിക്ക് അറിയാം ഇത് എന്റെ ഫാമിലിയാണ്. വൈ ഷുഡ് യു ബി അഫ്രൈഡ് ഓഫ് യുവർ ഓൺ ഫാമിലി? എനിക്ക് ഇതൊരു സിനിമയാണ്, യെസ്, അതിൽ 100% നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥയാണ്. യെസ്, ആൻഡ് യു നോ എന്നേക്കാൾ കൂടുതൽ ആങ്സൈറ്റി ഉണ്ടാവും മോഹൻലാൽ സാറിന്. എനിക്ക് എത്ര ഒരു സന്തോഷമുണ്ട് ഞാൻ നിങ്ങളുടെ കൂടി അഭിനയിക്കുന്നുണ്ട്. ഐ മീൻ ആൻഡ് ഹീ സംബഡി, ലാൽ സാറിന്റെ പേഴ്സണാലിറ്റി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവർ എപ്പോഴും അവരുടെ സൈഡിലുള്ളവർ എല്ലാവരും കംഫർട്ടബിൾ ആണോ, എല്ലാവരും ഹാപ്പി ആണോ, അങ്ങനെ അവർ എപ്പോഴും ഹീ സീസ്. ഈ സീനിനെ കുറിച്ച് അമ്മയോടും അച്ഛനോടും മീര ഡിസ്കസ് ചെയ്തു, അവരുടെ അഭിപ്രായം എന്തായിരുന്നു?
നടികളൊക്കെ ഈ സിനിമയിൽ നിന്ന് ബാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടാവും. സിനിമ ഇപ്പോഴും മീരയുടെ ഒരു എന്താ പറയണ്ട ബ്രാൻഡ് ഇമേജ് ആയിട്ട് തുടരുന്ന ഒരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു മീര മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരിയായിട്ട് ഇന്നും തുടരുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട രംഗങ്ങളാണ്. ഒരുപാട് കരഞ്ഞല്ലേ ഈ സിനിമയിൽ. ഞാൻ ഒരു സീനും കൂടി കാണിച്ചു തരാം, അതിനുശേഷം നമുക്ക് സംസാരം തുടങ്ങാം. But only on screen. Shooting ടൈമിലെല്ലാം ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. എപ്പോഴും ഞങ്ങള് സെലിബ്രേറ്റ് ചെയ്തോണ്ട് അങ്ങനെ ഇറ്റ് വാസ് എ വെരി കംഫർട്ടബിൾ അറ്റ്മോസ്ഫിയർ. ഒരുപാട് ഉപയോഗിക്കേണ്ടി വന്നു ഓരോ രണ്ടോ പ്രാവശ്യം. അത് ഐ മീൻ ദ ഫസ്റ്റ് ടേക്ക്, ആദ്യം ടേക്ക് ചെയ്യുമ്പോൾ നമുക്ക് അപ്പോൾ ആവശ്യമില്ല. കാരണം എല്ലാവരുടെ ഇമോഷണൽ ലെവൽ അങ്ങനെ വളരെ ചാർജ്ഡ് ആണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ കൂടെയുള്ള ആൾക്കാർ, നമ്മുടെ കൂടെയുള്ള ആക്ടേഴ്സ് അത്ര ഇമോഷണലി സ്ട്രോങ് ആകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി പെർഫോം ചെയ്യാൻ ഒരു ഇൻസ്പിറേഷൻ കിട്ടും. ആൻഡ് എൻ്റെ കൂടി എൻ്റെ ഒപ്പം നിൽക്കുന്ന എല്ലാ ആക്ടേഴ്സും, ആ കുട്ടി നിരഞ്ജനവും അർജുനും മോഹൻലാൽ സാറും എല്ലാവരും ബ്യൂട്ടിഫുൾ ആംബിയൻസിലേക്ക് നമ്മൾ എത്തുക. യെസ്, നെടുമുടി സാറിൻ്റെ കൂടി പോയി അവർ പക്കത്തിൽ പോയി നിന്നാലേ പോരും. ഹീസ് ലൈക്ക് എ കറന്റ് ഓഫ് പോസിറ്റീവ് എനർജി. ഐ ലവ് ഹിം, ഹീസ് സച്ച് എ വണ്ടർഫുൾ പേഴ്സൺ. ഒരു കണക്കിന് തന്മാത്ര എന്നുള്ളത് പിന്നെ മീരയ്ക്ക് ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു. അതെ, ഇറ്റ് ഗേവ് യു സോ മച്ച് ഓഫ് ഇൻഫർമേഷൻ, ഡെഫിനറ്റ്ലി സോ മച്ച് ഓഫ് നോളജ്. ഇൻഫാക്ട് ആ പഠനത്തിന് ശേഷമാണ് എൻ്റെ മനസ്സിൽ ഒരു വലിയ ഒരു വാട്ട് ഡു യു സേ, മൈ ഹാർട്ട് ഈസ് ഫിൽഡ് വിത്ത് ലവ് ഫോർ കേരള ആഫ്റ്റർ ദാറ്റ് ഫോർ മലയാളം സിനിമ. അതാണ് ഞാൻ ഇപ്പോൾ ഈ 6 വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ കംബാക്ക് ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ. മലയാളത്തിലേക്ക് തിരിച്ച് വീണ്ടും വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഊർജ പ്രഭാവ കേന്ദ്രമാണ് ഈ പറഞ്ഞ തന്മാത്ര എന്നുള്ള സിനിമ. വരട്ടെ, മീരയുടെ പ്രൊഫഷണൽ ഇതിനെ കുറിച്ച് ജഡ്ജ് ചെയ്യാൻ മാത്രമൊന്നും ഞാൻ വളർന്നിട്ടില്ല. ആസ് എ പേഴ്സൺ ഷീ ഈസ് ഭയങ്കര ഒരു ഫൈറ്റർ ആണ്. ഫ്രം വാട്ട് ഷീ വാസ് ആൻഡ് വാട്ട് ഷീ ബിക്കെയിം, പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് ഇപ്പോൾ എന്താണ്, ദാറ്റ് ഈസ് മീരയുടെ ഹാർഡ് വർക്കിൻ്റെ ഒരു റിസൾട്ടാണ്. മീര ഫസ്റ്റ് ടൈം കാണുമ്പോൾ മീര ഹാഡ് ഒത്തിരി വണ്ണം വെച്ച് ടോട്ടലി ഔട്ട് ഓഫ് ഫോം ആയിരുന്നു. അതിൽ നിന്ന് ഇപ്പം മീര ഷീ ഈസ് മെയിൻറ്റെയിൻഡ്, നന്നായിട്ട് വെയിറ്റ് കുറച്ചു, നല്ല ഭംഗിയായി, റിയലി ഇൻസ്പയറിങ്. മീര, മീരയുടെ സുഹൃത്ത് പറയുന്ന പോലെ മീര റിയൽ ഫൈറ്റർ മെന്റലി ഇമോഷണലി. യെസ്, ഫിസിക്കലി ഇല്ല. ഫിസിക്കലി കൂടി ഫൈറ്റ് ചെയ്യാൻ എനിക്കറിയാം. ഐ മീൻ ഐ ലേൺ കിക്ക് ബോക്സിങ് എ ലിറ്റിൽ ബിറ്റ്. പക്ഷേ അത് എനിക്ക് ഇഷ്ടമാണ്, അതാണ് ഞാൻ കത്തിട്ടുണ്ട്. ബട്ട് യെസ്, ഇമോഷണലി ഞാൻ വളരെ സ്ട്രോങ് ആണ്. കാരണം എൻ്റെ അമ്മയും അച്ഛനും സ്ട്രോങ് ആണ്. ഞാൻ മീരയുടെ ഫേസ്ബുക്കിൽ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. എന്താ കാരണം വെച്ചാൽ, ഈ മീര ഫൈറ്റർ എന്ന് പറയുമ്പോൾ എനിക്ക് സംശയം തോന്നുന്നുണ്ട്, സത്യസന്ധമായി എനിക്ക് ജെന്യൂൻ ആയ ചില ഡൗട്ട്സ്. ഇപ്പം മീരയുടെ സുഹൃത്തും പറഞ്ഞ മീര ഒരു ഫൈറ്റർ എന്ന് പറയുന്നു. എനിക്ക് സംബഡി സെൻഡ് മീ ദറ്റ്, ഐ മീൻ വാട്ട് യു പോസ്റ്റഡ് ഓൺ ദി FB പോസ്റ്റ് ചെയ്തു. ഇതിന് സമാനമായിട്ടുള്ളൊരു സാധനമാണ് മീര ഇട്ടിരിക്കുന്നത്, നോക്കണം. ഐ ഫിറ്റ് മൈ സെൽഫ് പാക്ക് അപ്പ് ആൻഡ് വൈപ്പ് മൈ ടീയേഴ്സ്. ഐ ഹാവ് ഗ്രോൺ ഫ്രം തിങ്സ് ദറ്റ് വെർ മെന്റ് ടു ബ്രേക്ക് മീ. I get stronger by day and I have God to thank for that. That's the summary. I have God to thank for everything in life. ഞാൻ അതിന്റെ വരികൾക്കിടയിലൂടെ വായിക്കുകയാണ്. പല സമയത്തും മീര തകർന്നു പോയി, തളർന്നു പോയി, അവിടുന്നൊക്കെ മീര വീണ്ടും എഴുന്നേറ്റു. ആ അർത്ഥത്തിൽ മീര ഫൈറ്ററാണ്. ചില സമയത്ത് ഫൈറ്റ് ചെയ്യാൻ പറ്റാതെ നേരത്ത് ഫ്ലോറിൽ വീണ് കിടന്നു, ഫ്ലോറിൽ വിഴുന്ന് കിടന്ന് ഞാൻ ഉറങ്ങിപ്പോവും. ട്രൂത്ത്. ആക്ച്വലി എൻ്റെ അച്ഛൻ എന്നെ വളർത്തിയത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഒരു പ്രാവശ്യം ഞാൻ അച്ഛനോട് പോയി ഞാൻ കരഞ്ഞു, വെറുതെ കരഞ്ഞുകൊണ്ട് എങ്ങനെ ആയിപ്പോയി അത്.
അച്ഛൻ എന്ത് ചെയ്തെന്നറിയോ? ഹി ടുക്ക് എ ക്യാമറ ആൻഡ് ഫോട്ടോസ് എടുത്തു. ഞാൻ കരയുന്നതോടെ ഫോട്ടോസ് എടുത്തു അച്ഛൻ, ആൻഡ് പിന്നെ എന്നോട് കാണിച്ചു, സി ലുക്ക്, നീ കാണാൻ ബ്യൂട്ടിഫുൾ ആണോ ഇപ്പോ, നോക്കിക്കോളൂ. സോ ഐ സെഡ് നോ, ഐ ലുക്ക് വെരി ബാഡ്. അപ്പോ ദെൻ നീ ഇനി എന്നോട് വരുമ്പോ ഡോണ്ട് ബ്രിങ് പ്രോബ്ലംസ് ടു മീ, യു ഹാവ് സൊല്യൂഷൻസ്, ബ്രിങ് മീ യുവർ സൊല്യൂഷൻസ്. എന്നോട് പ്രോബ്ലംസ് കൊണ്ടുവരരുത്, നീ സൊല്യൂഷൻസ് കൊണ്ടുവാ. ആ പ്രോബ്ലംസിന്റെ സൊല്യൂഷൻസ് എന്നോട് കൊണ്ടുവന്നിട്ട് ഡിസ്കസ് ചെയ്യ്, ദെൻ ഐ വിൽ ടോക്ക് ടു യു. അപ്പോ ഞാൻ എൻ്റെ അമ്മയോടും അച്ഛനോടും എപ്പോ നാ അവങ്ക കിട്ട പോനാലും നാ അവങ്ക വന്ന് എനിക്ക് എൻകറേജ് പണിയിരിക്കാങ്ക നാനാ എന്നോട് പ്രോബ്ലംസ് സോൾവ് പണത്തക്ക് ആൻഡ് താനാ നമ്മളോട് പ്രോബ്ലം സോൾവ് പണണംനാ അതുക്ക് കൊഞ്ചം സോളിറ്റ്യൂഡ് മുഖ്യം, കൊഞ്ചം തനിയാ ഇരിക്കുന്നത് രൊമ്പ മുഖ്യം. കുറച്ച് കണ്ടംപ്ലേഷൻ, മെഡിറ്റേഷൻ ഇതൊക്കെ വേണം. യെസ്.